ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായൺ അന്തരിച്ചു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങി പ്രശസ്ത നാടകങ്ങളെ അരങ്ങിലെത്തിച്ച പ്രതിഭയാണ് വിടവാങ്ങിയത്. അന്ത്യം തിരുവനന്തപുരത്ത്. അദ്ദേഹം ചികിത്സയിലിരിക്കുകയാണ്. എ കെ സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് എന്ന വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ വളരെ പ്രശസ്തമായ പല നാടകങ്ങളിലേക്കും അരങ്ങിലേക്ക് എത്തിച്ച്, അതേസമയം തന്നെ നാടകം അന്യം നിന്നു പോകുന്നൊരു കാലഘട്ടത്തൊക്കെ നാടകത്തിന് വേണ്ട പ്രാധാന്യം വേണമെന്ന് ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് മൺമറയുന്നത്. അദ്ദേഹത്തിന് അന്ത്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം. അക്ഷയ, ഏതായാലും നാടകരംഗത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് പ്രശാന്ത് നാരായണന്റെ അന്ത്യം മൂലമുണ്ടാകുന്നത്. 51 വയസ്സായിരുന്നു. മോഹൻലാലും മുകേഷും അഭിനയിച്ച ഛായാമുഖി എന്ന ഒരൊറ്റ നാടകം മാത്രം മതി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ മകരധ്വജൻ, മഹാസാഗരം, മണികർണിക തുടങ്ങിയുള്ള ഹിറ്റ് നാടകങ്ങൾ അരങ്ങിലെത്തിച്ച മഹാപ്രതിഭയാണ് വിടവാങ്ങുന്നത്. 51 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അലട്ടിയിരുന്നു. ഇന്ന് രാവിലെ അവശനിലയിലായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് നിന്ന് ഉച്ചയോടുകൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. നാടകരംഗത്ത് അസാമാന്യമായ ഒരു പ്രതിഭ തന്നെയായിരുന്നു പ്രശാന്ത് നാരായണൻ എന്ന് സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ കലോത്സവമൊക്കെ ഇനി വരാനിരിക്കുകയാണ്. പണ്ട് കാലത്ത് സംസ്കൃത നാടകങ്ങൾ ഉൾപ്പെടെ കലോത്സവ വേദികളിൽ വളരെ സജീവമായ നിറ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് നാരായണൻ. അതോടൊപ്പം സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. എഴുത്തുകാരൻ, അതോടൊപ്പം സംഗീത ക്ഷമിക്കണം സംവിധായകൻ, അതോടൊപ്പം അഭിനേതാവ് എന്നീ നിലകളിലൊക്കെ തന്നെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നാടകവും കഥകളിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ച മേഖലകൾ. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കഥകളി നടൻ കൂടിയാണ്. അതിൽ ഒരുപാട് പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഏതായാലും മലയാള നാടകവേദിക്ക് തീരാ നഷ്ടമാണ് ഇപ്പോൾ പ്രശാന്ത് നാരായണന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നാടകത്തിന്റെ സമസ്ത മേഖലകളിലും അറിയുന്ന ഒരു പ്രതിഭ കൂടിയായിട്ടാണ് ഈ പ്രശാന്ത് നാരായണനെ കാണേണ്ടത്. പ്രത്യേകിച്ചും എഴുത്തിലും അതോടൊപ്പം തന്നെ സംവിധാനത്തിലും അഭിനയത്തിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഭ അദ്ദേഹം പുലർത്തിയിരുന്നു. അല്പം മുമ്പാണ്, അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ സംഭവിക്കുന്നത്.